CPM Thiruvananthapuram Jilla Sammelanathile Pratinidhiyaya I B Sathish MLA ku COVID sthiriyichu vishadamshangal prashanthaarnar nalgum prashantha vali vimarshanam ee COVID valada kudichu yerunna ghattathil aalkootam ozhivakkanam enna karshana nirdesham okke nalgunna samayathe Jilla Sammelanangal ee vidhathil nadakkunna oru vali vimarshanam pothu samoolil ninnu uyerunna ghattathilana Jilla Sammelanathil COVID sthiriyichathu I B Sathish etra samayam ee sammelanathil pankeduthittundu adheyumaya adutha vyakthikalokke swabhavikamayum quarantine il pogandi varumallo ജെയിംസ് ഇന്നലെയായിരുന്നു തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. ഇന്നലെ ഐ വി സതീഷ് എം എൽ എ ഇവിടെ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുന്ന വിവരം എത്തിയത്. രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരാളായിട്ടുള്ള വി ജി മോഹൻ അദ്ദേഹം ഇന്നലെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഐ വി സതീഷ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ജെയിംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ജില്ലാ സമ്മേളനങ്ങൾ സി പി എം ഈ കോവിഡ് വ്യാപനം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തും അതിലൊരു മാറ്റവുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നത് സംബന്ധിച്ച് വലിയ വിമർശനമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളൊക്കെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ നടക്കാനിരിക്കുന്ന പൊതുയോഗം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈനായി നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്. സമ്മേളനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുചർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അവസാനിച്ച് ഇനിയിപ്പോൾ നാളെ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു ചുമതലയാണ് ബാക്കിയുള്ളത്. കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയൊപ്പം അതിനുശേഷം വൈകിട്ട് ഈ പറഞ്ഞ പൊതുയോഗം മാറ്റിവെച്ച പൊതുയോഗം പൊതുയോഗത്തിന് ശേഷം നേരത്തെ ജാസിഫിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. അതും ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ പൊതുയോഗം ഓൺലൈനായിട്ട് നടത്തി അവസാനിപ്പിക്കും എന്നുള്ളൊരു നിലപാടിലാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തിരുവനന്തപുരം ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലയിലെ അതിവേഗത്തിലുള്ള കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് നിയന്ത്രണങ്ങൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൊതുയോഗങ്ങളും ആൾക്കൂട്ടങ്ങളും 50 പേരിൽ താഴെയാണെങ്കിലും നേരത്തെ നിശ്ചയിച്ചതാണെങ്കിലും അത് മാറ്റിവെക്കണമെന്നുള്ള ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഇപ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫോണിൽ വിളിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇങ്ങനൊരു കളക്ടറുടെ ഉത്തരവിറങ്ങിയ കാര്യം സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അത് പരിശോധിച്ച ശേഷം പറയാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സമ്മേളനം പ്രതിനിധി സമ്മേളനം ഇപ്പോൾ നടക്കുന്നില്ല. കാരണം ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്നിവരാണ് ഇപ്പോൾ അകത്ത് ഉള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് എന്താണ് ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. എന്തായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് ഒരു പ്രതിനിധിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാനുള്ളത്. തീർച്ചയായും പ്രശാന്ത്, കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങളുടെ ഭാഗമായി ടി പി ആർ 30 മുകളിലുണ്ടെങ്കിൽ കർശന നിയന്ത്രണം എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ടി പി ആർ 36 മുകളിലേക്ക് കുതിച്ചെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമ്മേളനം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിച്ചത് അദ്ദേഹത്തോട്. ജില്ലാ സെക്രട്ടറിയോട് ആനാവൂർ നാഗപ്പനോട് നമ്മൾ ചോദിച്ചതപ്പോൾ അദ്ദേഹം അത് പരിശോധിച്ചതിന് ശേഷം പറയാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 250 പേരാണ് പ്രതിനിധികളായിട്ട് ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളായിട്ട് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളും കൂടെ കൂടിക്കഴിയുമ്പോൾ ഒരു 280 പേരെങ്കിലും ഈ ഹാളിൽ ഉണ്ടാകും. ഈ യോഗ സമ്മേളനം നടക്കുന്ന ഹാളിൽ ഉണ്ടാകും. അത് അടച്ചുമൂടിയ ഒരു ഹാളാണ്. അത്തരം ഒരു ഹാളിലാണ് ഇങ്ങനെ ഈ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ഈ ഹാളിൽ നടന്ന യോഗത്തിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടി പങ്കെടുത്തിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ കൂടി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കണക്കിലെടുക്കേണ്ടി വരും. എന്താണ് അവരുടെ തീരുമാനം എന്നുള്ളത് അന്നേ അറിയേണ്ടത്. ജെയിംസ്, ഒപ്പം പ്രശാന്ത്, ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പാർട്ടി സംവിധാനം സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് പിന്നാലെ സമ്മേളനത്തിൽ പ്രതിനിധികൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ തന്നെ ഉയർന്നത്. ഇന്നലെ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം, പോലീസ് പണം പിരിക്കുന്നവരായി മാത്രം മാറി എന്നതടക്കമുള്ള വിമർശനം കൊണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെ കൂടി രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു എന്ന വിവരം ലഭിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ വിമർശനമാണ് അത്തരത്തിൽ ഇന്ന് സർക്കാർ നേരിടേണ്ടി വന്നത് സമ്മേളനത്തിൽ? ജെയിംസ്, തീർച്ചയായും ഈ രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പൊതു ചർച്ചയിൽ വളരെ ശക്തമായ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാവുന്നു. ഇന്നും അത് തുടരുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്നലെ ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ നിശിതമായ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിമാരുടെ ഓഫീസിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമീപനത്തെക്കുറിച്ചും അതിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള ഒരു ചർച്ചകളാണ് നടന്നതെന്നാണ് അകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നത്തേത്
വി കെ പ്രശാന്ത് എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിമർശനമാണ്. അദ്ദേഹം പാളയം ഏരിയ കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഇന്ന് സമ്മേളനത്തിൽ സംസാരിച്ചത്. അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള വിമർശനം ഉന്നയിച്ചു. മന്ത്രിമാരുടെ ഓഫീസുകൾ നിർജ്ജീവമാണ്, സർക്കാരിന് വേഗം കുറവാണ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ വേഗം ഈ സർക്കാരിനിപ്പോൾ ഇല്ല തുടങ്ങിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഇന്നലെ നടന്ന ചർച്ചയിലും സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. മാത്രമല്ല കോർപ്പറേഷനിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ്, ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജെയിംസ് അതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടി പറയുകയാണെങ്കിൽ, ഇന്ന് പുതുതായിട്ട് രണ്ട് മന്ത്രിമാരുടെ ഓഫീസിനെതിരെ കൂടി വിമർശനം വന്നു. നമുക്കറിയാം ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് നടക്കുന്നത്, മന്ത്രി ഇക്കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് വ്യവസായ മന്ത്രി പി രാജീവിൻ്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും ഓഫീസുകൾക്ക് നേരെയാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പാവങ്ങൾക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഉണ്ടായത്. വ്യവസായ മന്ത്രിയുടെ ഓഫീസാണെങ്കിൽ ചില പ്രമാണിമാരുടെ പിടിയിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ പൊതുവിൽ സി പി എമ്മിലെ ഒരു പുരോഗമന നിലപാടുകളുള്ള പാർട്ടിയെന്നും സ്ത്രീ സംവരണത്തിന് വേണ്ടി വനിതാ സംവരണത്തിന് വേണ്ടി വാദിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ശ്രദ്ധേയമാണെങ്കിലും ചില വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരുന്നു. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളെ അപവാദം വളർന്ന് പറഞ്ഞ് തളർത്തുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ക്ലിമാരിൽ നിന്നുള്ള വനിതാ പ്രതിനിധി തന്നെ പറഞ്ഞു. മാത്രമല്ല നേതാക്കളുടെ വീടുകളിൽ നിന്ന് പാർട്ടി പരിപാടികൾ സ്ത്രീകളെ വിടുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ തലത്തിലും ഉള്ള വിമർശനങ്ങൾ അംഗങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി തന്നെയാണ് സമ്മേളനത്തിൽ മുന്നോട്ട് പോയത്.